അക്സലറേറ്റർ ഇക്വൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. പുതിയ വീഡിയോ, കുറച്ച് വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഈ കോഴ്സുകളുടെ തിരക്കും മറ്റ് ക്ലാസ്സുകളുടെ തിരക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ടോപ്പിക്കും തരണമെന്ന് വിചാരിക്കുന്നതാണ്, പക്ഷെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഈ കോഴ്സുകളിൽ ചെയ്യുന്നതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോകൾ അറിയാലോ, ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് നമ്മൾ കോഴ്സിലേക്ക് വീഡിയോ വരുന്നത്. പക്ഷെ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ ഇടാനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്നത് പോലെ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം, സമയം കിട്ടുന്ന പോലെ ശ്രമിക്കുക എന്നുള്ളതാണ്. ആകെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നോക്കി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഭാരതീയ സാക്ഷ്യ അധിനയം, നിങ്ങൾ പേര് കേട്ട് ഞെട്ടുകയൊന്നും വേണ്ട, അല്ലെങ്കിൽ BSA എന്ന് വിളിക്കാവുന്ന നിയമമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും രാഷ്ട്രപതി December 25 പാസ്സാക്കുകയും ചെയ്ത നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനയം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് വന്ന നിയമമാണ്. എന്താണ് ഒരു എവിഡൻസ് ആക്ടിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളുടെ ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നിയമത്തിൽ എന്താണ് പ്രത്യേകിച്ചും പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് തെളിവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, ഈ പറയുന്ന തെളിവുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളെല്ലാം കോടതിയുമായി ബന്ധപ്പെട്ടാണ്, ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് കോടതിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. തെളിവ് എന്ന് പറയുന്ന, എവിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ നിയമവും കോടതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കോടതിയിൽ വരുന്ന തെളിവുകളെക്കുറിച്ചാണ് ഇത് കൂടുതലും സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് കോടതിയിൽ ഒരു തെളിവുകൾ, ഏതൊക്കെ തെളിവുകൾ സ്വീകരിക്കാമെന്നും ഏതൊക്കെ തെളിവുകൾ സ്വീകരിക്കേണ്ടെന്നും ഏതൊക്കെ തെളിവുകൾ ഏതൊക്കെ രീതിയിൽ സ്വീകരിക്കണമെന്നും ആരൊക്കെയാണ് തെളിവുകൾ കൃത്യമായി ഹാജരാക്കേണ്ടതെന്നും ഇങ്ങനെയുള്ള വിവിധങ്ങളായുള്ള വിവരങ്ങളാണ് ഏത് നിയമത്തിലുള്ളത്, ഇന്ത്യൻ തെളിവ് നിയമത്തിലും അല്ലെങ്കിൽ ഈ പുതുതായി വന്ന ഭാരതീയ സാക്ഷ്യ അധിനയത്തിലുമുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നോക്കിയേ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോടതികളിൽ കേസ് നടത്തിപ്പിൻ്റെ ഭാഗമായി, കേസുമായി ബന്ധപ്പെട്ട് ട്രയലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള എവിഡൻസുകളെ കുറിച്ച് നമ്മൾ, അതിൻ്റെ പ്രസക്തി വരുന്നത് ഈ ട്രയൽസിലാണ്. കോടതി ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ, വിചാരണ. അപ്പോൾ വിചാരണയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ എവിഡൻസ്. എവിഡൻസ് എന്ന് പറയുന്ന വാക്കൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്, വിചാരണയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ട്രയലുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഏതൊക്കെ തെളിവുകൾ സ്വീകരിക്കണമെന്നും ഏതൊക്കെ തെളിവുകൾ ഹാജരാക്കണമെന്നും അത് ഹാജരാക്കേണ്ട വിധം എങ്ങനെയാണെന്നും അത് ആരാണ് ഹാജരാക്കണമെന്നും ഒക്കെ പറയുന്ന ഒരു നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനയം 2023 പറയുന്നത്. നോക്കി നമ്മുടെ എന്തുകൊണ്ട് ഈ നിയമത്തിൽ മാറ്റമുണ്ടായത്, ഞാൻ ബോർഡിൽ പറയുന്ന കാര്യത്തിന് അപ്പുറത്തേക്ക് എന്ന് പറയുകയാണ്, എന്തുകൊണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഒരു പുതിയ നിയമം വേണ്ടി വന്നു. മറ്റ് നിയമങ്ങളിലൊക്കെ എനിക്ക് എന്താണ് പുതിയ നിയമം മാറിയതിനോട് എനിക്ക് യോജിപ്പുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മൾ IPSC പകരം BNS വരുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന, ഇപ്പോൾ LLB പഠിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മൾ ഒരു നിയമം മാറ്റിയിട്ട് പുതിയ നിയമം വരുമ്പോഴത്തേക്ക് ആ പഴയ നിയമത്തിനേക്കാൾ അത്യുഗ്രമായൊരു നിയമമായിരിക്കണം പുതുതായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പുതിയ നിയമം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നു. പക്ഷേ ഈ IPSCയുടെ കാര്യത്തിൽ എനിക്ക് അത്രയും IPSCയിൽ നിന്ന് BNS വരുമ്പോൾ എനിക്ക് അത്രയും മാറ്റം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ എവിഡൻസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ നിയമത്തിൽ ഏറ്റവും നല്ല ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ ആ ഒരു നിയമത്തിൻ്റെ ആവശ്യകത വളരെ കൂടുതലായിരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കി നമ്മുടെ പഴയ നിയമങ്ങൾ, തെളിവ് നിയമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻ്റ്, എവിഡൻസ് എന്നീ വാക്കുകൾ നിങ്ങൾ ആ സെക്ഷൻ ഒന്ന് നോക്കണം കേട്ടോ. ഞാനിതിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ പുതിയ നിയമത്തിൽ ഡോക്യുമെൻ്റ്, ഡിഫൻസ്, ഈ പറയുന്ന എവിഡൻസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനുകൾ ഏതാണ്. കാരണം നമ്മുടെ പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാക്കുകളാണ്. നിങ്ങൾക്ക് ബോധമുള്ളവർക്ക് മനസ്സിലായി കാണും, നമ്മൾ മുൻപത്തെ നിയമത്തിൽ ഡോക്യുമെൻറ്റും ഈ എവിഡൻസ് എന്ന് പറയുന്ന വാക്കുകൾ വളരെ ലിമിറ്റഡായ, അല്ലെങ്കിൽ വളരെ ഒരു എന്താണ് ഒരു ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നി. ഇപ്പം മാറി വന്നൊരു സാങ്കേതികത അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റം പഴയ നിയമത്തിലില്ലായിരുന്നു. ഇപ്പം നോക്കി സാങ്കേതിക വിദ്യയൊക്കെ ഇത്രയും വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ എവിഡൻസുകൾ, ഇലക്ട്രോണിക് എവിഡൻസുകൾ പരിഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് നിലവിൽ വന്നത്. അപ്പോൾ പഴയ നിയമം വെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എവിഡൻസുകൾ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ട് സ്വീകരിക്കുന്നതിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ഡോക്യുമെൻ്റ്, എവിഡൻസ് എന്നീ വാക്കുകളിൽ കൃത്യമായിട്ട് ഇലക്ട്രോണിക് എവിഡൻസുകൾ, അത്തരത്തിലുള്ള റെക്കോർഡുകൾ കൂടി പരിഗണിക്കാം. അപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്ന് ഏതിലേക്ക് വന്നത്, നമ്മുടെ ഭാരതീയ സാക്ഷി അധിനയത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ആ ഒരു മാറ്റമാണ്. ഈ പറയുന്ന ഈ ഡോക്യുമെൻ്റുകൾ, എവിഡൻസുകൾ നമുക്ക് അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് സാക്ഷികളെ വിസ്തരിക്കാനുള്ള മാർഗങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്താണ് പുതിയ പ്രൊവിഷനിൽ വരുന്നുണ്ട്. ഏതിനകത്താണ്? ഭാരതീയ സാക്ഷി അധിനയത്തിൽ വരുന്നത്. അതാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തായാലും ആ സെക്ഷൻ ഒന്ന് നോക്കിയോ. ഡെഫിനിഷൻ പാർട്ടിലാണ് ഇത് രണ്ടും വരുന്നത് കേട്ടോ. ഈ പറയുന്ന ഡോക്യുമെൻറ്റും എവിഡൻസും വരുന്ന ഡെഫിനിഷൻ പാർട്ടിലാണ്. നിങ്ങൾ അവിടെ നോക്കുക, താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നോക്കിയേ
ഇന്ത്യൻ തെളിവ് നിയമം 1872, അതുപോലെ തന്നെ ഭാരതീയ സാക്ഷി അധിനയം 2022. രണ്ട് നിയമങ്ങളും വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ മാറ്റമാണ് പ്രധാനമായിട്ടും നോക്കി. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ മുൻപും പഠിച്ചിട്ടുള്ളതായിരിക്കും. പുതിയ ആളുകൾ മനസ്സിലാക്കുക, എവിഡറ എന്ന് പറയുന്ന ലാറ്റിൻ ഫ്രേസിൽ നിന്നാണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് എവിഡൻസ് എന്ന് പറയുന്നത്, വ്യക്തമായ തെളിവ് അല്ലെങ്കിൽ വ്യക്തമായത് എന്നൊക്കെ അർത്ഥം വരുന്നതാണ് എവിഡറ എന്ന് പറയുന്നത്. അപ്പൊ എവിഡറ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ഫ്രേസിൽ നിന്നാണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് നമുക്ക് എവിഡൻസ് എന്ന് പറയുന്ന വാക്കുണ്ടായിരിക്കുന്നത്. ആ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പുതുതായിട്ട് പറയുന്നത്. ഓക്കെ, അതൊക്കെ അതിനകത്ത് അത്രയേ ഉള്ളൂ. നമുക്ക് ഭാരതീയ സാക്ഷി അധിനയം പുതിയ നിയമത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, സാക്ഷ്യ എന്ന വാക്കിന് സാക്ഷിയെന്നോ തെളിവെന്നോ ഒക്കെ അർത്ഥമാണുള്ളത്. സാക്ഷിയെന്നോ തെളിവെന്നോ ഒക്കെ അർത്ഥമാണ് ഭാരതീയ സാക്ഷി അധിനയത്തിനുള്ളത്. കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ബിൽ അവതരിപ്പിച്ചത് അമിത്ഷാ ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. 2022 December 12 ബിൽ അവതരിപ്പിക്കുന്നത്. 20 ലോക്സഭ പാസ്സാക്കുന്നു, 21 രാജ്യസഭ പാസ്സാക്കുന്നു, 25 പ്രസിഡന്റിന്റെ അസംബ്ലി കിട്ടും. പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്ന 25. അപ്പോൾ ആ ഡേറ്റുകൾ ഓർക്കുക. 2023 December 12 നമ്മുടെ അമിത്ഷാ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. 20 ലോക്സഭ അത് അംഗീകരിക്കുന്നത്. 21 രാജ്യസഭ അത് അംഗീകരിക്കുന്നത്. 25 രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവയ്ക്കുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ മാറ്റം, അതുപോലെ തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് വന്ന കൊമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. മറ്റെല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞു, ആൾറെഡി വന്നു കഴിഞ്ഞു. നമ്മളാണ് എനിക്ക് തോന്നുന്നു, നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, അതുപോലെ തന്നെ പോപ്പുലേഷനൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം വന്ന ഈ രാജ്യങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും അവസാനമാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള നിയമം വന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം, അപ്പോൾ നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകൾക്കനുസരിച്ചാണ് നിയമം വന്നത് നിങ്ങൾ ആൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വന്നിരിക്കുന്ന ആക്ടില് എന്താ പ്രധാനപ്പെട്ട മാറ്റം എന്ന് വെച്ചാൽ, നേരത്തെ 167 വകുപ്പുകളായിരുന്നു നമ്മുടെ എവിഡൻസ് ആക്ടിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ നിലവിൽ 170 വകുപ്പുകളാണുള്ളത്. നേരത്തെ 167 വകുപ്പുകൾ, ഇപ്പൊ എത്ര വകുപ്പുകളാ? 170 വകുപ്പുകളാണുള്ളത്. അതിൽ 23 സെക്ഷൻസിൽ ചേഞ്ച് അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഭേദഗതി വരുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 5 നീക്കം ചെയ്തിട്ടുണ്ട്, 1 പുതുതായിട്ടും കൊണ്ടുവന്നു കേട്ടോ. നിലവിൽ 170 വകുപ്പുകളാണുള്ളത്. നേരത്തെ എത്രയാണ്? 167 വകുപ്പുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. 23 വകുപ്പുകൾക്ക് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5 നീക്കം ചെയ്തിട്ടുണ്ട്, 1 പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ പ്രൊവിഷൻസ് 23 വകുപ്പുകളിൽ അമെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ എണ്ണത്തിലൊരു ചെറിയ മിസ്റ്റേക്ക്, ഒരു ക്ലാരിഫിക്കേഷൻ, പുതിയ പ്രൊവിഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നീക്കം ചെയ്തിട്ട് 167 170 ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പ്രൊവിഷൻസിൽ വന്ന പുതിയ വ്യത്യാസങ്ങളാണ്. അതുകൊണ്ടാണ് ആ ഒരു മാറ്റം വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ ബില്ല് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് 166 167 170 ആയെന്ന്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. ഭാരതീയ സാക്ഷ്യ ബില്ല് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൾറെഡി 2023 December 12 December 20 December 21 December 25 ഇത്രയും ദിവസങ്ങൾ ഓർക്കുക. അമിത്ഷാ ആണ് ബില്ല് അവതരിപ്പിച്ചത്. 167 സെക്ഷനുകൾ ഉണ്ടായിരുന്നത് 107 സെക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. 23 സെക്ഷനുകൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്, 5 പുതുതായിട്ട് വന്നിട്ടുണ്ട്, 5 നീക്കം ചെയ്തിട്ടുണ്ട്, 1 അല്ലെങ്കിൽ 1 എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ നിന്ന് പൊതുവായിട്ട് പഠിക്കുന്നത്. തെളിവ് എന്താണ്, എന്താണ് തെളിവ് എന്നൊരു ചോദ്യം. നമുക്ക് തെളിവ് നിയമമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ തെളിവ് എന്താണെന്നൊരു ചോദ്യത്തിന് എപ്പോഴും നമ്മൾ ആൻസറബിൾ ആണ്. തെളിവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, കോടതിയുമായി ബന്ധപ്പെട്ട വാക്കാണ് തെളിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ ട്രയൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് തെളിവെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ഒരു വസ്തുതയെന്ന് നമ്മൾ പറയുന്നെങ്കിലും, സാക്ഷികൾ കോടതിയിൽ ട്രയലുമായി ബന്ധപ്പെട്ട്, വിചാരണയുമായി ബന്ധപ്പെട്ട് സാക്ഷികൾ വാമൊഴിയാലോ വരമൊഴിയാലോ നൽകുന്ന മൊഴികളാണ് തെളിവുകൾ എന്ന് പറയുന്നത്. അത് ഒരു സൈഡ്. എന്താണ്? സാക്ഷികൾ വാമൊഴിയാലോ വരമൊഴിയാലോ നൽകപ്പെടുന്ന മൊഴികളാണ് തെളിവുകൾ എന്ന് പറയുന്നത്. അത് ഒരു സൈഡ്. അത് മാത്രമല്ല, കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന റെക്കോർഡുകളും തെളിവുകളാണ്. കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന റെക്കോർഡുകൾ അതും തെളിവുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രയലിന്റെ ഭാഗമായിട്ട്, കോടതിയിലെ ട്രയൽ വിചാരണയുടെ ഭാഗമായിട്ട് സാക്ഷികൾ വാമൊഴിയാലോ വരമൊഴിയാലോ ഈ പറയുന്ന അല്ലെങ്കിൽ നൽകുന്ന മൊഴിയെയാണ്, വാമൊഴിയാലോ വരമൊഴിയാലോ നൽകുന്ന മൊഴിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ എവിഡൻസ് എന്ന് വിളിക്കുന്നത്, തെളിവെന്ന് വിളിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്ന റെക്കോർഡുകളെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്, തെളിവെന്ന് വിളിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. തെളിവുകളുടെ ക്ലാസിഫിക്കേഷനാണ്. തെളിവുകളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ, ബോർഡിൽ ഞാനത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എവിഡൻസ് ആക്ടിലോ അല്ലെങ്കിൽ പുതിയ നിയമത്തിലോ
തെളിവുകളെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ക്ലാസിഫിക്കേഷൻ, ഇത്രയും ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ചില ബുക്കുകളിൽ നോക്കുമ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ചില ബുക്കുകളിൽ നോക്കുമ്പോൾ ഇതിലും കൂടുതൽ ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ചിലത് നിങ്ങൾക്ക് ഒരേപോലെ തോന്നും, കാരണം അത് ഒരുപോലെ തന്നെ ആയതുകൊണ്ടാണ് അയ്യോ അത് തന്നെയല്ലേ ഇത്, പിന്നെന്താ മറ്റു പേരുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എവിടെയും കൃത്യമായിട്ട് ഇന്ന ഇന്ന രീതിയിൽ തെളിവുകളുണ്ട്, ഇതാണ് പ്രൈമറി തെളിവ് അല്ലെങ്കിൽ ഇതാണ് സെക്കൻഡറി എന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ യുക്തിക്കും ആളുകളുടെ ബോധത്തിനും അനുസരിച്ച് തെളിവുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. കോടതി അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇന്ന തെളിവിനെ പ്രൈമറി ആണെന്നോ സെക്കൻഡറി ആണെന്നോ ഒക്കെ എടുക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, തെളിവുകൾ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്, ഓറൽ എവിഡൻസ് ഉണ്ട്, റിയൽ എവിഡൻസ് ഉണ്ട്, ഡയറക്റ്റ് എവിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ട്, ഹിയർസേ എവിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ കൺക്ലൂസീവ് എവിഡൻസ് ഉണ്ട്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. ഇന്ന് അല്ലെങ്കിൽ നാളെ ആവശ്യമുള്ള കാര്യമാണ്. ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതാണ് കൺക്ലൂസീവ് എവിഡൻസ്, ഈ കൺക്ലൂസീവ് എവിഡൻസ് അത് സിനിമയിലൊക്കെ പറയുന്നതാണ്, ഇത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച ആളുകളല്ലേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ബാധ്യത ഇല്ലെങ്കിലും ഒരു പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അതിനാണല്ലോ നമ്മൾ പഠിക്കുന്നത്, കാണാതെ പഠിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. അതിലാദ്യം പറയുന്ന പ്രൈമറി എവിഡൻസ്, ഇത് വാക്കിൽ തന്നെ ഉള്ള സാധനമാണ്. പ്രൈമറി എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കുന്ന അസൽ പകർപ്പുകളാണ്, ഒറിജിനൽ ഡോക്യുമെൻറ്റുകളാണ് പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. അതിൽ എന്താണ് കോടതിക്ക് യാതൊരു സംശയം തോന്നാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ എസ് എൽ സിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, ഇതൊക്കെ എന്താണ് പ്രൈമറി എവിഡൻസ് ആണ്. അതിൽ എന്താണ് ലീസ്റ്റ് എവിഡൻസ് എന്ന് കോടതി വിളിക്കുന്നതാണ് പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കുന്ന അസൽ പകർപ്പുകളാണ് പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. കോടതിയിൽ പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന അസൽ പകർപ്പുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്. അസൽ പകർപ്പ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്നൊരു വാക്കാണ് കേട്ടോ, അത് കോപ്പിയാണെന്നല്ല. പകർപ്പ് എന്ന് പറഞ്ഞാൽ കോപ്പി എന്ന വാക്ക് വെച്ച് കൺഫ്യൂസ് ആവരുത്. അപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റുകളാണ്, കോടതിയിൽ ഹാജരാക്കുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റുകളാണ് പ്രൈമറി എവിഡൻസ് എന്ന് കോടതി വിളിക്കുന്നത്, ലീസ്റ്റ് എവിഡൻസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സെക്കൻഡറി എവിഡൻസ് എന്നുള്ള ചോദ്യം. എന്താണ് സെക്കൻഡറി എവിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹാജരാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഹാജരാക്കാൻ കഴിയാത്ത പ്രൈമറി എവിഡൻസുകളുടെ കോപ്പിയാണ് സെക്കൻഡറി എവിഡൻസ്. അപ്പോൾ പ്രൈമറി എവിഡൻസുകളുടെയോ അല്ലെങ്കിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റുകളുടെയോ പകർപ്പാണ്, ഒറിജിനൽ ഡോക്യുമെൻറ്റുകളുടെ പകർപ്പാണ് എന്ത് സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ. ഇത് സർട്ടിഫൈഡ് ആയിരിക്കണം കേട്ടോ, അല്ല ചുമ്മാ കൊണ്ടുവന്ന് നിങ്ങളുടെ എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി കൊണ്ട് കൊടുത്തത് സെക്കൻഡറി എവിഡൻസ് ആണെന്ന് പറഞ്ഞാൽ കോടതി കേൾക്കില്ല. അത് സർട്ടിഫൈഡ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ, സർട്ടിഫൈഡ് കോപ്പി ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മുടെ എവിഡൻസ് ആക്ടിലും ആ പുതിയ നിയമത്തിലും കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത് കോടതി ചില സമയത്ത് എടുക്കാറുണ്ട്, ചില സമയത്ത് എടുക്കാറില്ല കേട്ടോ. പ്രൈമറി എവിഡൻസ് ആണ് കോടതി ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കുന്നത്, കോടതിക്ക് ഏറ്റവും ഇഷ്ടവും പ്രൈമറി എവിഡൻസ് ആണ്. സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത് പ്രൈമറി എവിഡൻസിൻ്റെ അഭാവത്തിൽ കോടതികൾ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന തെളിവുകളാണ് എന്ത് സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോപ്പിയാണ്. എന്തിൻ്റെ കോപ്പി? പ്രൈമറി എവിഡൻസിൻ്റെ കോപ്പി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഹാജരാക്കാൻ പറ്റാത്ത ഒറിജിനൽ ഡോക്യുമെൻറ്റുകളുടെ കോപ്പിയാണ് എന്തെന്ന് വിളിക്കുന്നത്, സെക്കൻഡറി എവിഡൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ്, ഇത് പ്രൈമറി എവിഡൻസുകൾ എന്താ, സെക്കൻഡറി എവിഡൻസുകളും പ്രൈമറി എവിഡൻസുകളും എക്സാമ്പിൾ ആണുള്ളത്. കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന അടയാള സഹിതമുള്ള പകർപ്പുകൾ, പകർപ്പാണ്, പകർപ്പ് എന്ന് പറയുമ്പോൾ തന്നെ സെക്കൻഡറി ആണ്. ഫോട്ടോ കോപ്പികൾ, പിന്നെ ഇതൊക്കെ സെക്കൻഡറി എവിഡൻസ് ആണ്, അസൽ രേഖകളുടെ അഭാവത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. തെളിവ് നിയമപ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികളൊക്കെ എന്താണ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് എടുക്കാറുണ്ട്. ഒറിജിനൽ എടുത്തിട്ടുള്ള ഫോട്ടോയോ ഫോട്ടോസ്റ്റാറ്റോ ലിത്തോഗ്രാഫോ ഇതെല്ലാം പ്രിന്റുകൾ, ഈ പ്രിന്റുകളെല്ലാം സെക്കൻഡറി എവിഡൻസ് ആണ്. ഡോക്യുമെന്റുകളുടെ കൗണ്ടർ ഫോയിലുകൾ, പിന്നെ അയാൾ ഒരു പ്രമാണത്തെ, ഇപ്പം ഞാൻ എൻ്റെ പ്രമാണത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ എനിക്കത് എവിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. അതപ്പോൾ കോടതി സെക്കൻഡറി എവിഡൻസ് ആയിട്ട് എടുക്കാറുണ്ട്. എൻ്റെ പ്രമാണത്തിൽ ഇങ്ങനെ ആയിരുന്നു, ഞാനത് കണ്ടതാണ്, എൻ്റെ പേരിൽ ഇങ്ങനെയാണ് അത് എഴുതി വെച്ചിരുന്നതെന്ന് ഞാനത് പറഞ്ഞാൽ കോടതി അത് ചില സമയങ്ങൾ സെക്കൻഡറി എവിഡൻസ് ആയിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, എപ്പോഴും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചില സമയത്താണ്. ഓക്കെ, ഭാരതീയ സാക്ഷി നിയമപ്രകാരം ദ്വിതീയ തെളിവുകളുടെ ആശയം, മെക്കാനിക്സ് അത് നോക്കിയേ. സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നതിൻ്റെ ഇതിനകത്ത് നമ്മുടെ പുതിയ നിയമത്തിൽ ചെറിയൊരു മാറ്റമാണ് പറയുന്നത്. ദ്വിതീയം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി എവിഡൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡറി എവിഡൻസിൽ പുതിയ ഒരു മാറ്റം വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എടുക്കുന്ന പുതിയ കോപ്പികൾ. ഓക്കെ, മെക്കാനിക്കൽ നടപടിക്രമങ്ങൾ ഉപയോഗിച്ച് യഥാർത്ഥ പ്രമാണത്തിൽ നിർമ്മിച്ച പകർപ്പുകളും എന്താണ് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് എടുക്കാറുണ്ട്. നേരത്തെ ഇതില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ സാങ്കേതിക വിദ്യകൾ എന്തെങ്കിലും ഉപയോഗിച്ച്, നമ്മൾ അല്ലാതെ എടുക്കുന്ന എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച്, ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും കോപ്പികൾ എടുക്കുകയാണെങ്കിൽ അതും എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഡിജിറ്റൽ രൂപത്തിൽ ഏതെങ്കിലും കോപ്പികൾ എടുക്കുന്ന കാര്യമാണ് പറയുന്നത്, അത് കോടതിയിൽ ഹാജരാക്കാം. നേരത്തെ അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് കോടതിയിൽ ഏതെങ്കിലും മാർഗത്തിൽ അത് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഹാജരാക്കി കഴിഞ്ഞാൽ അതും സെക്കൻഡറി എവിഡൻസ് ആയിട്ട് പരിഗണിക്കാമെന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ അത്രയും മതി, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങളുടെ സിലബസിൽ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. ഡോക്യുമെൻ്ററി എവിഡൻസ്, അതായത് ഡോക്യുമെൻ്റ് ഫോമിലുള്ള എവിഡൻസുകളാണ് ഡോക്യുമെൻ്ററി എവിഡൻസ്. കോടതിയുടെ പരിശോധനയ്ക്കായിട്ട് നമ്മൾ ഹാജരാക്കുന്ന
രേഖകളാണ് ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നത്. പുതുതായിട്ട് ഡിജിറ്റൽ എവിഡൻസുകളും ഡോക്യുമെന്ററി എവിഡൻസുകളായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ അത് സ്വീകരിക്കില്ലായിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ എവിഡൻസുകളെ എന്ത് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കും? ഡോക്യുമെന്ററി എവിഡൻസുകളായിട്ട് സ്വീകരിക്കാമെന്ന് ഏത് നിയമത്തിൽ പറയുന്നുണ്ട്? ബി എസ് എയിൽ പറയുന്നുണ്ട്. നേരത്തെ ആ പ്രൊവിഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ പറയുന്നു ഡിജിറ്റൽ എവിഡൻസുകളെ കൂടി എന്ത് എവിഡൻസ് ആയിട്ട് പരിഗണിക്കാം? ഡോക്യുമെന്ററി എവിഡൻസുകളായിട്ട് പരിഗണിക്കാമെന്ന് പറയുന്നു. ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ പരമ്പരാഗത ഡോക്യുമെന്ററി തെളിവുകളുടെ അതേ നിയമപരമായ നിലയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ എവിഡൻസുകൾക്ക് എന്താ, മറ്റ് എവിഡൻസുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നേരത്തെ എവിഡൻസുകൾ, നേരത്തെ ഉണ്ടായിരുന്ന എവിഡൻസുകൾ എങ്ങനെയാണോ, നേരത്തെ ക്ലാസിഫിക്കേഷനിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസുകളെയും പരിഗണിക്കാമെന്ന് ഈ നിയമം പറയുന്നു. എന്താ പറഞ്ഞത് മനസ്സിലായോ? അതായത് നേരത്തെ ഡിജിറ്റൽ എവിഡൻസുകൾ നമ്മൾ പരിഗണിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ പറയുന്നു മറ്റ് തെളിവുകൾ നിങ്ങൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസുകളും സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ഓറൽ എവിഡൻസ്. ഓറൽ എന്ന് പറഞ്ഞാൽ വാമൊഴി, അതായത് കോടതിയുടെ ആവശ്യപ്രകാരം നിങ്ങൾ വാമൊഴിയായിട്ട് കൊടുക്കുന്ന തെളിവുകളെയാണ് ഓറൽ എവിഡൻസ് വിളിക്കുന്നത്. കോടതിയുടെ പരിഗണിച്ചിരിക്കുന്ന ഒരു വസ്തുതയെ സംബന്ധിച്ച് കോടതി തെളിവ് ശേഖരണം, കോടതി ചോദിക്കുമ്പോഴാണ്, കോടതിയിൽ അല്ലാതെ പോയി വിളിച്ച് പറയരുത്. കോടതി ആരായുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന ആ മൊഴിയെയാണ്, വാഗുണ്ട് കൊടുക്കുന്ന ആ മൊഴിയാണ് വിളിക്കുന്നത് ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്. സാക്ഷി കോടതിയുടെ അനുവാദത്തോടെ ചെയ്യാൻ പാടില്ല കേട്ടോ. റിയൽ എവിഡൻസ്, റിയൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ അനുമതി, ഇതെല്ലാം കോടതി അനുവദിക്കണം കേട്ടോ. കോടതി അനുവദിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുന്ന റിയൽ എവിഡൻസ്, അത് കോടതിക്ക് അപ്പോ കണ്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കണം, അതിനെയാണ് റിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയാണ് എൻ്റെ മുതുകത്ത് ഇന്നയാൾ അന്ന് വെട്ടി ഒരു പാടുണ്ടായിരുന്നു എന്ന് പറയും. അത് പറയുന്ന സമയത്ത് കോടതി ഒന്ന് നിങ്ങളുടെ മുതുക ഒന്ന് കാണിച്ചു എന്ന് പറയുമ്പോൾ, നിങ്ങൾ മുതുകത്ത് കാണിക്കുമ്പോൾ സ്റ്റാറ് പോലെ അറഞ്ഞും പുറഞ്ഞും വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കോടതി പറയും ഓക്കെ അയാളുടെ മുതുകത്ത് മുഴുവൻ പാടാണല്ലോ, വെട്ടുകൊണ്ട് പാടാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അതെന്താണ്? റിയൽ എവിഡൻസ് ആണ്. അപ്പോൾ റിയൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ ജഡ്ജിന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകളെയാണ് നമ്മൾ റിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഒരു കോടതിയിൽ നേരിട്ട് ജഡ്ജിക്ക് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളാണ് റിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. അടുത്ത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എവിഡൻസ്, ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടിട്ട് ഒരു വ്യക്തി കോടതിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എവിഡൻസ്. ഇപ്പോൾ ഒരു ക്രൈം നടക്കുകയാണ്, ഒരാളെ ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരാളെ വെടിവെക്കുകയാണ്. അപ്പോൾ ഞാൻ കോടതിയിൽ പോയി നേരിട്ട് പറയുകയാണ് ഞാൻ കണ്ടു, അപ്പോൾ അയാളെ വെടിവെക്കുന്ന ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അതെന്ത് എവിഡൻസ് ആണ്? ഡയറക്റ്റ് എവിഡൻസ് ആണ്, നേരിട്ട് കണ്ടിട്ട് പോയി പറയുന്നതാണ്. ഒരു കുറ്റകൃത്യം നേരിട്ട് കണ്ട വ്യക്തി അതിനെ സംബന്ധിച്ച് കോടതിയിൽ പറയുന്ന മൊഴി എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് എവിഡൻസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ സാക്ഷിയുടെ ആ ഒരു മൊഴി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരിട്ട് കണ്ട് പറയുന്നത് അടുത്ത് നോക്കിയേ. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, സാഹചര്യ തെളിവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കേസ് തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എയും ബിയും അവിടെ നിപ്പുണ്ട്. ഒരു ഞാൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ടു, സൗണ്ട് അതൊരു വെടിവെച്ചാണ് കേട്ടത്. വെടിവെച്ച കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് എയുടെ കയ്യിലൊരു തോക്കുണ്ട്, എ ആ തോക്കും കൊണ്ട് നടന്നു പോവാണ്. തൊട്ട് താഴെ ബി അവിടെ വെടികൊണ്ട് വീണ് കിടക്കുന്നു. പക്ഷേ ഞാൻ എന്താണ്, ഞാൻ എ വെടിവെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി തോക്ക് എയുടെ കയ്യിലായിരുന്നു, ബി അവിടെ വെടികൊണ്ട് വീണിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യം വെച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ആ സാഹചര്യങ്ങളെല്ലാം കൂടി ഉരുത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്തിട്ട് പറയുകയാണ് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതേപോലെയുള്ള തെളിവുകൾ മൂലം ആ മറ്റേത് ശരിയാണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റുമ്പോൾ, കുറച്ച് തെളിവുകൾ മൂലം രണ്ടാമത്തത് തെളിയിക്കാൻ പറ്റും. തെളിയിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് വരുത്താൻ പറ്റുന്ന രീതിയിൽ ഉള്ള തെളിവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഓക്കെ, ഒരു കുറ്റം ചെയ്തയാൾ ഇന്നയാളായിരിക്കുമെന്ന് സാഹചര്യത്തിനനുസരിച്ച് നൽകുന്ന തെളിവാണ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയിരിക്കണമെന്നില്ല, ആ ഒരു സാഹചര്യം കൊണ്ട് അസ്യൂം ചെയ്യുവാണ് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയും. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ കോടതി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം, അല്ലാതെ അതിങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ കയ്യിൽ തോക്കിരുന്നുകൊണ്ട് അയാളായിരിക്കും എന്ന് പറഞ്ഞ് കോടതി പറഞ്ഞാൽ കോടതി അത് എടുത്തു പറയും. നമ്മൾ പറയും സാർ അത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് അത് എടുക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ, പക്ഷേ കോടതി അത് എന്ത് പറയും? അതായത് പോരാ അത് പ്രൂവ് പുള്ളി തന്നെ ആയിരിക്കണമെന്ന് പ്രൂവ് ചെയ്യണമെന്ന് കോടതി, അത് കോടതിയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്കാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് പറഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് വരരുത്, കൃത്യമായിട്ട് പ്രൂവ് ചെയ്ത് പോകണമെന്ന് പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ഹിയർസേ എവിഡൻസ്. ഹിയർസേ എവിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരാൾ പറഞ്ഞത് വന്ന്, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനടുത്ത് പറയാനാ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരുത്തൻ്റെ തലയടിച്ച് പൊട്ടിച്ചു എന്ന് പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ലേ വേറെ ഒരുത്തൻ വന്നിടത്ത് പറഞ്ഞതാണ്, അങ്ങനെ പറഞ്ഞത് ഞാൻ കോടതിയിൽ പോയി പറയുമ്പോൾ അത് ഹിയർസേ എവിഡൻസ് ആണ്. വേറെ ആരോ പറഞ്ഞ കാര്യം ഞാനത് മറ്റൊരാൾ കോടതി ചെന്ന് പറയുമ്പോൾ അത് ഹിയർസേ എവിഡൻസ് ആയി. ഓക്കെ, അപ്പോൾ ഹിയർസേ എവിഡൻസ് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഹിയർസേ എവിഡൻസ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ചെയ്തൊരു കാര്യം ഞാൻ എന്നോട് പറയുമ്പോൾ ഞാനത് പോയി കോടതിയിൽ പറയുന്നത് ഹിയർസേ എവിഡൻസ് ആണ്. ഹിയർസേ എവിഡൻസിനൊക്കെ ഇന്ത്യയിൽ, കേരളത്തിൽ വലിയൊരു കേസൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഫാദറിൻ്റെ ഒരു കേസാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അവിടെ നോക്കി കൺക്ലൂസീവ് എവിഡൻസ്. കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചിത തെളിവായിട്ട് ഈ ആക്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് വിചാരിക്കുക, ഒരേ രണ്ട് സംഭവങ്ങൾ നടക്കുകയാണ്, അപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ് രണ്ടാമത്തത് ശരിയാണെന്ന് കോടതി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഈ സംഭവം നടന്നത് ശരിയാണെങ്കിൽ രണ്ടാമത്തത് ശരിയാണ് അല്ലെങ്കിൽ അത് നടക്കുമെന്ന് കോടതി എവിടെയെങ്കിലും മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺക്ലൂസീവ് എവിഡൻസ്. അതായത് ആദ്യത്തെ സംഭവം നടന്നിട്ടുണ്ട്, ആദ്യത്തെ സംഭവം ശരിയാണെങ്കിൽ രണ്ടാമത്തത് ശരിയാണ്, ആദ്യത്തത് ശരിയല്ലെങ്കിൽ രണ്ടാമത്തതും ശരിയല്ല. ഇപ്പം ദൃശ്യത്തിൽ എക്സാമ്പിൾ പറയാൻ, ദൃശ്യത്തിൽ ഒരു കേസ് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഓഗസ്റ്റ് 2 ഞാൻ ഇന്നടുത്ത് അല്ലെങ്കിൽ ഇപ്പം പാറേപ്പള്ളിയിൽ ധ്യാനത്തിലായിരുന്നു എന്ന് ഞാൻ പ്രൂവ് ചെയ്യുമ്പോൾ കോടതി അത് സ്വീകരിച്ച കാര്യമല്ല പറയുന്നത്, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഓഗസ്റ്റ് 2 ഞാൻ പറയുകയാണ് ഞാൻ പാറേപ്പള്ളി ധ്യാനത്തിലായിരുന്നു, പ്രൂഫ് വയ്ക്കുന്ന സമയത്ത് ഞാനിവിടെ ഓഗസ്റ്റ് 2 ഒരു കൊലപാതകം ഞാൻ വേറൊരു ജില്ലയിൽ നടത്തിയെന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിയാവത്തില്ല. അപ്പോൾ ആദ്യത്തെ കൺക്ലൂസീവ് എവിഡൻസ് ആണ്, കാരണം ഞാൻ ഓഗസ്റ്റ് 2 ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടാമത്തത് തെറ്റിപ്പോകുന്നു. അല്ല, തിരിച്ചായിരുന്നു, ഞാൻ ആദ്യത്തത് ആ സ്ഥലത്തുണ്ട്, ആ സാഹചര്യത്തിൽ അവിടെയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തത് ശരിയാകുന്നുണ്ടെങ്കിൽ, ആദ്യത്തത് കൊണ്ട് തന്നെ രണ്ടാമത്തതിനെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ കൺക്ലൂസീവ് എവിഡൻസ്. ഇത് നമ്മളല്ല തീരുമാനിക്കുന്നത്, കോടതി ഇന്ന ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏജിൻ്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യങ്ങളിലും, ക്രൈമിൻ്റെ പല കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇന്നത് ശരിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ രണ്ടാമത്തത്, ആദ്യത്തെ വസ്തുത ശരിയായതുകൊണ്ട് രണ്ടാമത്തെ വസ്തുത കോടതി അംഗീകരിക്കുന്നു, ആദ്യത്തെ വസ്തുത തെറ്റായെങ്കിൽ രണ്ടാമത്തെ വസ്തുത കോടതി അംഗീകരിക്കുന്നു. കോടതി തന്നെ ഡിസ്ക്രിപ്ഷൻ പവർ ഉപയോഗിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് എടുക്കേണ്ടതെന്ന്. അത് കോടതി തന്നെ ഓരോ സമയങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് കൺക്ലൂസീവ് എവിഡൻസ് ആണ് എന്ന് കോടതി തന്നെ ഡിസ്ക്രിപ്ഷൻ പവർ ഉപയോഗിച്ച് പറയാറുണ്ട്. നമ്മുടെ ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മുൻ നിയമപ്രകാരം ഈ തെളിവുകൾ സ്വാഗതം ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസുകൾ എടുക്കുന്നുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഇലക്ട്രോണിക് തെളിവുകളും അത്തരം തെളിവുകളുടെ പുനർനിർമ്മാണങ്ങളും സോഫ്റ്റ് കോപ്പികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നിയമം സെക്കൻഡറി എവിഡൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. പുതിയ നിയമത്തിൽ ഇലക്ട്രോണിക് എവിഡൻസുകളെല്ലാം എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോപ്പി സെക്കൻഡറി എവിഡൻസ് ആയിട്ടും എടുക്കാം. മറ്റേത് എന്താണ് ഒറിജിനൽ എവിഡൻസും അല്ലെങ്കിൽ പ്രൈമറി എവിഡൻസ് ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കോപ്പികൾ, സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ എന്തായിട്ട് എടുക്കാം, സെക്കൻഡറി എവിഡൻസ് ആയിട്ട് എടുക്കാമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം.